നഷ്ടപ്പെട്ട സംഭവവികാസം ഇപ്പോൾ ബീഹാറിൽ വീണ്ടും ചില അനക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ബീഹാറിലെ ഭരണം നിലനിർത്തുന്നതിനപ്പുറത്തുള്ള വലിയ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നൈതികതയൊന്നും നിതീഷ് കുമാർ പുലർത്തിയിട്ടില്ല. ഇപ്പോഴെന്തായാലും NDA വിട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. മുൻപൊരു മഹാഗഠബന്ധൻ പാതി വഴിയിൽ ഉപേക്ഷിച്ചു വന്ന ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഇപ്പോഴത്തെ നീക്കങ്ങൾ എന്താണ്? പ്രത്യേകിച്ച് MLA മാരുടെ യോഗമൊക്കെ വിളിച്ചിട്ടുണ്ട്, കോൺഗ്രസും വിളിച്ചിട്ടുണ്ട്, RJDയും ഒക്കെ വിളിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. നിതീഷ് കുമാറിൻ്റെ കളംമാറ്റം ആവർത്തിക്കപ്പെടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബീഹാറിനെ ഇന്ന് ഏറെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യവും അതുതന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നിതീഷ് കുമാർ BJPയുമായി ഭിന്നതയിലാണ്. പ്രത്യേകിച്ച് BJPയുടെ നിയമസഭാ സ്പീക്കർ ബീഹാറിൽ ഉയർത്തുന്ന വെല്ലുവിളി, സർക്കാരിനെ നിരന്തരം സ്പീക്കർ വിമർശിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ മാറ്റണമെന്ന് നിതീഷ് കുമാർ പലകുറി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ BJP അക്കാര്യം അവഗണിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല കേന്ദ്രമന്ത്രിസഭാ വികസനത്തിൽ 2 മന്ത്രിസ്ഥാനം JDU ആവശ്യപ്പെട്ടിരുന്നു, അതും BJP തള്ളിയിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിതീഷ് കുമാർ പ്രകോപിതനാണ്. നമുക്കറിയാം കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം BJPയുടെ പരിപാടികളിൽ നിന്നൊക്കെ തന്നെ വിട്ടുനിൽക്കുന്നു. രാഷ്ട്രപതിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തില്ല. അമിത്ഷാ വിളിച്ച യോഗത്തിൽ, പ്രത്യേകിച്ച് ഈ ഓഗസ്റ്റ് 15 ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃത മഹോത്സവവുമായി ബന്ധപ്പെട്ട് അമിത്ഷാ വിളിച്ച യോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നു. ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന നിതി ആയോഗ് യോഗത്തിലും നിതീഷ് കുമാർ പങ്കെടുത്തില്ല. അങ്ങനെ അദ്ദേഹം പ്രതിഷേധം അറിയിക്കുന്ന സാഹചര്യത്തിലാണ് NDA വിട്ടേക്കുമെന്നുള്ളൊരു അഭ്യൂഹം ശക്തമായിരിക്കുന്നത്. MPമാരുടെ യോഗവും MLA മാരുടെ യോഗവും അദ്ദേഹം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് MLA മാരെ കാണുകയാണ്. മുഴുവൻ MLA മാരോടും പാറ്റ്നയിലെത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ചൊവ്വാഴ്ച അദ്ദേഹം MPമാരുമായി കൂടിക്കാഴ്ച നടത്തും. ഇതേ സമയം തന്നെ RJDയും കോൺഗ്രസും നീക്കങ്ങളുമായി മുൻപോട്ട് പോവുകയാണ്. അവരും ഇന്ന് MLA മാരുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളുമായി ഇന്നലെ നിതീഷ് കുമാർ സംസാരിച്ചു എന്നുള്ള സൂചനകളും പുറത്തു വന്നിരുന്നു. 243 അംഗ നിയമസഭയിൽ ഇപ്പോൾ ഈ കോൺഗ്രസിനെയും, കോൺഗ്രസിന് 19 സീറ്റാണുള്ളത്, RJDക്ക് നോക്കിക്കഴിഞ്ഞാൽ 80+ സീറ്റുകളുണ്ട്. 47 സീറ്റാണ് ഈ JDUവിനുള്ളത്. ഇടതുകക്ഷികൾക്കെല്ലാം കൂടി 20+ സീറ്റുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJPയെ ഉപേക്ഷിച്ചാൽ തന്നെ സർക്കാർ രൂപീകരിക്കാനുള്ള എല്ലാ സാധ്യതയും നിതീഷ് കുമാറിന് അവിടെയുണ്ട്. അദ്ദേഹം അത് പ്രയോജനപ്പെടുത്തിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളാണ് ശക്തമാകുന്നത്. അതല്ല, നിതീഷ് കുമാറിന്റെ സമ്മർദ്ദ തന്ത്രമാണ് എന്നുള്ള ചില സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ബീഹാർ രാഷ്ട്രീയം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താം.